സംസ്ഥാനം പൂർണ്ണ സജ്ജമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കേരളത്തിൽ ക്രിപ്റ്റോ കറൻസിയുടെ മറവിൽ കോടികളുടെ തട്ടിപ്പ്. നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനകം. ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. മഴക്കെടുതികൾ നേരിടാൻ സംസ്ഥാനം പൂർണ്ണ സജ്ജമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ ശക്തമാവാനുള്ള സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ മഴക്കാല തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ ചേർന്ന ജില്ലാ കളക്ടർമാരുടെ ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3071 കെട്ടിടങ്ങൾ പുനരധിവാസ ക്യാമ്പുകൾക്കായി കണ്ടെത്തിയിട്ടുണ്ട്. 400,000+ പേർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഈ കെട്ടിടങ്ങളിൽ ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ക്രിപ്റ്റോ കറൻസിയുടെ മറവിൽ കോടികളുടെ തട്ടിപ്പ്. കോടിക്കണക്കിന് രൂപ ആളുകളിൽ നിന്ന് തട്ടിച്ച പ്രതികളുടെ വിശദാംശങ്ങൾ പോലീസും രഹസ്യാന്വേഷണ ഏജൻസികളും കണ്ടെത്തി. കൊച്ചി ആസ്ഥാനമായുള്ള റിച്ച് ഫെറിമാൻ ഡീൽ എഫെക്സ് എന്ന കമ്പനികളുടെ അക്കൗണ്ടുകളിലൂടെയാണ് പ്രതികൾ ശേഖരിച്ച തുക വഴിതിരിച്ചു വിട്ടത്. 25 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ട നിക്ഷേപകൻ പെരുമ്പാവൂർ പോലീസിൽ പരാതിയുമായി എത്തിയപ്പോഴാണ് തട്ടിപ്പ് വിവരം പുറത്തറിയുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ മൂവാറ്റുപുഴ മടവൂർ സ്വദേശി കെ വിനോദിനെതിരെ കേസെടുത്തു. ഈ മാസം 21 തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനത്തെ 20 തദ്ദേശ വാർഡുകളിൽ 65 സ്ഥാനാർത്ഥികൾ മത്സരിക്കും. ഇതിൽ 35 പേർ സ്ത്രീകളാണ്. 10 ജില്ലകളിലായി ഒരു ജില്ലാ പഞ്ചായത്ത്, 2 ബ്ലോക്ക് പഞ്ചായത്ത്, 4 മുനിസിപ്പാലിറ്റി, 13 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. അടുത്തിടെ നടന്ന രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട 57 അംഗങ്ങളിൽ 27 പേർ കൂടി സത്യപ്രതിജ്ഞ ചെയ്തു. ഇവരിൽ 18 പേർ BJP MPമാരാണ്. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമനും പീയൂഷ് ഗോയലും ഇതിൽ ഉൾപ്പെടുന്നു. രാജ്യസഭാ ചേംബറിൽ ചെയർമാൻ എം വെങ്കയ്യ നായിഡുവിന്റെ സാന്നിധ്യത്തിലാണ് MPമാർ സത്യപ്രതിജ്ഞ ചെയ്തത്. 4 MPമാർ നേരത്തെ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റിരുന്നു. കശ്മീരിൽ നുഴഞ്ഞുകയറ്റം തടയുന്നതിനിടെയുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു. സൈനികൻ ജസ്വീർ സിംഗ് ആണ് കൊല്ലപ്പെട്ടത്. ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനും കൊല്ലപ്പെട്ടതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൊല്ലപ്പെട്ട ഭീകരൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. കുപ്വാര ജില്ലയിലെ ധാംഗർ സെക്ടറിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. അസമിൽ ഈ വർഷം മെയ് മുതൽ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും 63 കുട്ടികൾ മരിച്ചതായി റിപ്പോർട്ടുകൾ. അസം സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആണ് ഈ ഡേറ്റ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് സംസ്ഥാനത്തെ ജനസംഖ്യയുടെ 3/1 ബാധിക്കുകയും 700,000+ പേരെ ഭവനരഹിതരാക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഫെഡറൽ ബാങ്കിനും ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്കും പിഴ ചുമത്തി RBI. റെഗുലേറ്ററി മാനദണ്ഡങ്ങൾ ലംഘിച്ചതിനാണ് നടപടി. ഫെഡറൽ ബാങ്കിന് 5.72 കോടിയും ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് 70 ലക്ഷവും പിഴയാണ് ചുമത്തിയത്. KYC മാനദണ്ഡം പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിനാലാണ് ബാങ്ക് ഓഫ് ഇന്ത്യക്കെതിരെ നടപടിയെടുത്തതെന്ന് RBI പറഞ്ഞു. ലൈംഗിക ആഭിമുഖ്യത്തെയും ലിംഗ വ്യക്തിത്വത്തെയും അടിസ്ഥാനമാക്കിയുള്ള അക്രമത്തിനും വിവേചനത്തിനും എതിരായ പരിരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള സ്വതന്ത്ര വിദഗ്ധന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള UN പ്രമേയ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു. 23 രാജ്യങ്ങൾ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. 17 രാജ്യങ്ങൾ എതിർത്തപ്പോൾ 7 പേർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ജപ്പാനിലെ മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അക്രമിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തെറ്റ്സുയ യമഗമി എന്നയാളാണ് വെടിവെച്ചത്. ആബെയുടെ കാര്യത്തിൽ താൻ അസംതൃപ്തനായിരുന്നുവെന്നും അതുകൊണ്ടാണ് കൊന്നതെന്നും അക്രമിയെ മൊഴി നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇയാൾ മുൻ ജപ്പാൻ നാവിക സേനാംഗമാണെന്നാണ് വിവരം. ജപ്പാൻ പ്രാദേശിക സമയം 11:00 ആക്രമണം നടത്തിയത്. ആബെയുടെ മരണത്തിൽ ഇന്ത്യയിൽ നാളെ ദുഃഖാചരണം. ഇതിന്റെ ഭാഗമായി ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഔദ്യോഗിക ആഘോഷ പരിപാടികളൊന്നും ഉണ്ടാകില്ല. പ്രിയ സുഹൃത്ത് ആബെയ്ക്കെതിരായ ആക്രമണത്തിൽ വലിയ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു. ജനകം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.